ഹായ് ഫ്രണ്ട്സ് എവർക്കും ലാൽ ബ്രദേഴ്സ് മീഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കീമിലെ മാത്തമാറ്റിക്സിലെ ട്രഗ്നോമിട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു തേർട്ടി സെക്കൻഡ്സിൽ നമുക്ക് എങ്ങനെ ഈ ഫോർമുലാസ് പഠിക്കാം ഓക്കെ കാരണം നിങ്ങൾ ചിലപ്പം കുറേ ഇത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടാകാം നമുക്ക് കാണാതെ പഠിക്കണ്ട നമുക്ക് കുറച്ച് മനസ്സിലാക്കി പഠിക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ ട്രഗ്നോമിറ്റിയുടെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഫോർമുലാസ് ആക്ച്വലി ഫോർമുലാസ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് റിലേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഐഡൻറ്റീസ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ വളരെ സിമ്പിളാണ് ഓക്കെ ഈ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കാം മിക്കവരുടെയും കുഴപ്പം ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കത്തില്ല ഓക്കെ അതായിരിക്കും നിങ്ങളുടെ മിക്കവരുടെയും കുഴപ്പം അപ്പം നമുക്ക് ആ കൺസ്പ് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പഠിക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് ട്രഗനോമെട്രിക് ക്വാർഡർ ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടറുണ്ട് തേർഡ് ക്വാർട്ടർ ഉണ്ട് അൻ്റെ ഫോർത്ത് ക്വാർട്ടർ നമുക്കത് ആവശ്യമുണ്ട് ഇങ്ങനൊരു കാര്യം ഇതാ ഈ ആംഗിൾ ഇത് എത്ര ആംഗിൾ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് ബൈ ടു ഓക്കെ ഇതാ ഇത്രയും ആങ്കിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്ട വേണ്ട വൺ എയ്റ്റി പൈ അപ്പോൾ ഇത്ര ആരാണ് ഇത് മാത്രമല്ല പൈ ഇത്രയും കൂടെ ചേരമം പൈ പക്ഷേ ഈ ക്വാട്ടറിൻ്റെ നമുക്ക് പൈയുടെ ആങ്കിളുള്ള ക്വാർട്ടർ എന്ന് വിളിക്കാം ഇത്രയാകുമ്പോഴോടാ എന്താണ്ട ഇത്രയാകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ടു സെവൻറ്റി ത്രീ പൈ ബൈ ടു അപ്പോൾ ഇത്രയും നമുക്ക് ത്രീ പൈ ബൈ ടൂറെ കോട്ടർ ഉണ്ടെന്ന് വിളിക്കാം ഇത്രയും കംപ്ലീറ്റ് ആവുമ്പോഴോ ഇറ്റ്സ് ടു ത്രീ സിക്സ്റ്റി അപ്പ ആരാ ഇത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കാം ഓക്കെ ഇനിയൊരു കാര്യം ഈ കോൺ നമ്മൾ എല്ലാ ഫങ്ഷൻ നമ്മളൊരു ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചിട്ടോ ആഡ് ഷുഗർ ടു കോഫി എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ ആഡ് ഷുഗർ ടു കോഫി ആഡ് ഓൾ എല്ലാ പേരും പോസിറ്റീവ് ഓൾ ട്രഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ് എസ് ഫോർ സൈനും സൈൻ്റെ റെസീപ് പ്രോക്കൽ ആരാണ്ട കൊസ് അപ്പൊ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും അവന്റെ റെസീപ് പ്രോക്കൽ ആരാണ് കോസീകോ ആണ് പോസിറ്റീവ് ഇതാണെങ്കിലോ ടി ഫോർ ടാനും പ്രോക്കൽ ആരാണ്ട കോട്ടും സി ഫോർ ആരാണ്ട കോസും അവൻ്റെ റെസീപ് പ്രോക്കലാരാ സിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത്രയും ആൾക്കാരാണ് പോസിറ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാം ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല അതാണ് ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞത് ഓക്കെ ഇതിൽ എല്ലാവരും പോസിറ്റീവ് ഇവിടെ സൈനും സൈൻ്റെ റെസീ പ്രൊക്കെ അല്ല കൊസീക്കും പോസിറ്റീവ് ടാനും കോട്ടുമാണ് തേർഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് കോസൻ സീക്കുമാണ് ഫോർത്ത് ക്വാർട്ടറിൽ പോസിറ്റീവ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാം അതിൽ ഒരു കുഴപ്പവും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ നിങ്ങളൊരു ചെറിയൊരു ആംഗിൾ എടുത്തു എക്സ് എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ എടുക്കാൻ എനിക്ക് എക്സാണ് ഇഷ്ടം ഞാൻ എക്സ് എന്നെടുത്തു ഓക്കെ നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ ആംഗിളിനെ ഈ പൈ ബൈ ടു ഫസ്റ്റ് കോണ്ട്രണ്ടിൽ നിങ്ങൾ മൈനസ് എ അത് കിട്ടുന്ന വാല്യൂ കാരണം എന്ന് എക്സെന്ന് പറഞ്ഞേക്കാളും കുറഞ്ഞ ആംഗിൾ ആയിരിക്കും ആ ക്വാണ്ട്രിന് തന്നെ കിടക്കും സപ്പോസ് നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ പൈബൈ ടൂല് പ്ലസ് എ ആണെങ്കിൽ തൊട്ട് അടുത്ത ക്വാർട്ടറിന്റെ ചാടും എന്ന് പറയുമ്പോൾ ഈ ആരാണ്ട ആരണ്ട പൈബൈ ടു പ്ലസ് എക്സ് എക്സിന് പൈബൈ ടൂ മൈനസ് ചെയ്താൽ ആ ക്വാർട്ടറിൽ തന്നെ കിടക്കും പ്ലസ് ചെയ്താൽ തൊട്ട് അടുത്ത ക്വാർട്ടറിന്റെ ചാടും സിമിലർലി അടുത്ത ക്വാർട്ടറിൻ്റെ പൈ അല്ലേടാ അപ്പൊ പൈയിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ കുറച്ചാൽ ആ ക്വാർട്ട്രണ്ടിൽ തന്നെ കിടക്കും പൈ നിന്നും എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ ആഡ് ചെയ്താലോ തൊട്ടടുത്ത ക്വാർട്ട്രണ്ടിൽ ചാടും എക്സ് സിമിലർലി അത് ആഡ് ക്വാർട്ടർ ഉണ്ടോ ത്രീ പൈ ബൈ ടൂ ഉണ്ട് അപ്പൊ ത്രീ പൈ ബൈ ടൂതെങ്കിലും ഒരു ആംഗിൾ മീൻസ് എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ മൈനസ് ചെയ്താലോ ആ തേർഡ് ക്വാട്ട്രണ്ടിൽ തന്നെ കിടക്കും അതേസമയം ത്രീ പൈ ബൈ ടൂനൂടെ എക്സ് എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആഡ് ചെയ്താലോ തൊട്ടടുത്ത ക്വാർട്ട്രിൽ ചാടും അപ്പാരാണ് അത് കോട്ടണ്ട ക്വാർട്ടർ പൈ അപ്പൊ ടു എന്തെങ്കിലും മൈനസ് ചെയ്താലോ ആ ക്വാർട്ടറിൽ തന്നെ കിടക്കും പ്ലസ് ചെയ്താലോ നേരെ എടുത്ത് തൊട്ടടുത്ത ക്വാർട്ടറിൽ ഫസ്റ്റ് ക്വാർട്ടർ ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതും ടു എന്തെങ്കിലും ആഡ് ചെയ്താ നേരെ ഫസ്റ്റ് ക്വാർട്ടറിൽ അങ്ങ് ചാടിക്കണം മനസ്സിലായോ ഇതാണ് ബേസിക് ആളെ കോൺസെപ്റ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു നയൻറ്റി കാണും ചെറിയൊരു ആംഗിൾ ഓക്കെ കുറഞ്ഞ ആംഗിൾ ക്ലിയർ ഫൈൻ പറഞ്ഞ ഉള്ളൂ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൻ്റെ നിന്ന് ഇപ്പോൾ ക്വാർട്ടറിൻ്റെ വാല്യൂ ഇത് പൈബൈ ടു ഇത് പൈ ത്രീ പൈബി ടു പൈ എന്ന് പഠിച്ചു വയ്ക്കാം ഒരു ക്വാർട്ടറിൽ നിന്ന് ഒരു ആംഗിൾ കുറയ്ക്കുകയാണെങ്കിൽ ആ ക്വാർട്ടറിൽ കിടക്കാം കൂട്ടുകയാണെങ്കിൽ ആടെയാണെങ്കിൽ തൊട്ടടുത്ത ക്വാർട്ടറിൽ ചാടും ആ ഒരു കൺസെപ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക ഇതാണ് ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സംഗതി സിമ്പിൾ ആണ് ഓക്കെ ക്ലിയർ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആണ് ഫോർമുലാസ് ഇട എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നിങ്ങൾ നോക്കിയിരിക്കണേ ഈ റെസി പ്രോക്കൽ എന്ന് പറയുമ്പോൾ അറിയില്ല സൈനിന്റെ റെസിപ്രോക്കല് കൊസീക്ക് കോസിൻ്റെ സീക്ക് ടാൻ്റെ കോട്ട് ഇനി എന്താണ് കോ ഫങ്ഷൻ എന്ന് പഠിക്കണം കേട്ടോ വാട്ട് ഈസ് കോ ഫങ്ഷൻ കോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ കോ ഫങ്ഷൻ സൈന് കോസ് കോസിൻ്റെ ഫുൾ നെയിം ആക്ച്വലി കൊസൈന എന്നാണ് കേട്ടോ നിങ്ങളത് വേണ്ട സൈനിൻ്റെ കോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോസാണ് അപ്പോൾ കോസിൻ്റെ കോ ഫങ്ഷനോ സൈന സൈനിന്റെ കോ ഫങ്ഷൻ കോസും കോസിന്റെഷൻ സൈനാ ഓക്കെ അതേപോലെ സീക്കിന്റെ കോ ഫങ്ഷൻ കൊസീക്കും കൊസീക്കിന്റെ കോ ഫങ്ഷൻ തിരിച്ച് പറയാം കൊസീക്കിന്റെ കോ ഫങ്ഷൻ സീക്കും സീക്കിന്റെ കോ ഫങ്ഷൻ കൊസീക്കും ടാന് സിമിലർ തന്നെയാണ് ടാന് കോട്ടും ടാൻ്റെ റസീ പ്രോക്കോലും കോ ഫങ്ഷൻ സെയിം അപ്പൊ ടാൻ്റെ കോ ഫങ്ഷൻ കോട്ടും ടാഞ്ചൻ്റ് കോഞ്ചൻ്റ് ഇവൻ എ മീനിങ് സീക്കൻഡ് കോ സിക്കൻ്റ് എന്ന മീനിങ് കേട്ടോ അത് ഫുൾ നെയ്മൊന്നും പഠിക്കണ്ട ജസ്റ്റ് കോ ഫങ്ഷൻ പഠിച്ചു വയ്ക്കുക സൈൻ്റെ സൈൻ്റെ കോ കൊസ് കോസും കോസിന്റെ കോ ഫങ്ഷൻ സൈന് കൊസ് കോ ഫങ്ഷൻ സീക്ക് സീക്കിന്റെ കോ ഫങ്ഷൻ ടാൻ്റെ കോ ഫങ്ഷൻ കോട്ട് കോട്ടിന്റെ കോ ഫങ്ഷൻ ടാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ കോ ഫങ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം ഫൈൻ എന്നിട്ട് കോ ഫങ്ഷൻ സിമ്പിൾ മറ്റേ നിങ്ങൾ പറയാണ് കോസ് ആൻസർ എന്താണ് ഞാൻ ഒറ്റയടിക്ക് പറയും കോസ് ടു കോസ് കോസ് നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ കുറച്ചാൽ ആ ആംഗിൾ ഓഫ് കോസിന്റെ ആംഗിൾ തന്നെ കിട്ടും വൈ റീസൺ എത്രയേ ഉള്ളൂ നിങ്ങൾ ടു പൈ പൈ അങ്ങനെ എന്തെങ്കിലും ഈ പൈബേട്ട് വന്ന കോ ഫങ്ഷൻ എടുക്കണം പൈബേട്ടു അല്ലാതെ ടൂ പൈ ഈ പൈ പൈ എന്നൊക്കെ വരെയാണെങ്കിൽ ആ ഫംഗ്ഷൻ തന്നെ അപ്പോൾ കോസ് ടു പൈ മൈനസ് എക്സ് ആണെങ്കിൽ ആ ഫങ്ഷൻ തന്നെ വരും കോസ് എക്സ് തന്നെ വരും ഇനി സൈൻ നോക്കാം ഈ ടു പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാർട്ടർ നോക്കാം ഏത് ക്വാർട്ടർ ഉണ്ടാ ഫോർത്ത് ക്വാർട്ടർ ഉണ്ട് ഫോർത്ത് ക്വാർട്ടറിൽ കോ കോസ് സി ആണ് സി കോസ് എന്താ ഫോർത്ത് പോസിറ്റീവ് ആണ് അവൻ്റെ ആൻസർ കോസ് എക്സും അതേസമയം ഇതാണ് ഫങ്ഷൻ കോസ് പൈ പ്ലസ് എക്സ് ഇതിന്റെ ആൻസർ ആൻസർ കോസ് എക്സ് തന്നെയാണ് പക്ഷെ സൈൻ സൈനാണ് നോക്കേണ്ടത് ഓക്കെ പ്ലസ് എക്സ് ആണെങ്കിൽ ആൻസർ കോസ് എക്സ് തന്നെയാണ് പക്ഷെ സൈൻ നോക്കണം സൈൻ നോക്ക് പൈ പ്ലസ് എക്സ് ഏത് ക്വാർട്ടർ ഉണ്ടോ തേർഡ് ക്വാർട്ടറിൽ തേർഡിൽ ആരൊക്കെയാ പോസിറ്റീവ് ടാനും തേർഡിൽ ആരൊക്കെയാണ്ട പോസിറ്റീവ് തേർഡിൽ ടാനും കോട്ടു പോസിറ്റീവ് അവിടെ കോസ് എന്താ നെഗറ്റീവ് അപ്പം അവൻ്റെ ആൻസർ ഫോർമുല ഏതാണ്ട മൈനസ് കോസ് എക്സ് ഇതൊക്കെ നിങ്ങൾ കാണാൻ അവിടെ ചോദിക്കും അത് എങ്ങനെയാണ് പഠിക്കേണ്ട കോസ് പൈ പ്ലസ് എക്സ് ആൻസർ കോസ് എക്സ് തന്നെയാണ് എന്ത് കൂട്ടിയാലും ആ ഫംഗ്ഷൻ തന്നെ വരും കോസ് എക്സ് തന്നെ വരും ഒരു സൈൻ നോക്കാം സിമിലർലി അടുത്ത ഞാൻ പറയണം കോസ് പൈ മൈനസ് എക്സ് ആൻസർ കോസ് എക്സ് നമുക്കിനി സൈൻ നോക്കണം അതിനുവേണ്ടി പൈ മൈനസ് എക്സ് ഏത് ക്വാർട്ടർ നോക്കുക എടാ പൈ മൈനസ് എക്സ് ഏത് ക്വാർട്ടർ ഉണ്ടാ പെയ്യും ക്വാർട്ടർ ഉണ്ട് അത് ആരുടെ ക്വാർട്ടർ ഉണ്ടാണ് സൈനിന്റെ ക്വാർട്ടർ ഉണ്ടും പിന്നെ ആരുടെ ക്വാർട്ടർ ഉണ്ടുമാണ് കോസീക്കിന്റെ കോട്ടർ ഉണ്ടാവും അപ്പൊ അവിടെ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് കോസ് എന്താ നെഗറ്റീവ് വിച്ച് മീൻസ് ഫോർമുല മൈനസ് കോസ് എക്സ് സിമിലർലി വേറെ ഫോർമുലസ് ഇടാ ഓക്കെ ആണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ നിങ്ങളടുത്ത് പറയുന്നത് സൈൻ ടു മൈനസ് എക്സ് ആൻസർ സൈൻ എക്സ് ആണ് ഓക്കെ എന്ത് കുറച്ചാലും ആ സൈനോ ഫാൻകളിന് വരും നമുക്കിവിടുത്തെ സൈനാണ് ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ് ഈ ടു പൈ മൈനസ് എക്സ് ഏത് ക്വാർട്ടർ ഉണ്ടാണ് ഫോർത്ത് ക്വാർട്ടർ ഉണ്ട് ഫോർത്ത് ക്വാർട്ടറിൽ ആരൊക്കെയാണ് പോസിറ്റീവ് കോസും പിന്നെ അവരെ സീക്വോ അവിടെ സൈന് നെഗറ്റീവ് അല്ലേ ദൈനസ് സൈന എക്സ് ഇറ്റ്സ് ദാറ്റ് ക്ലിയർ ഡൗട്ട് ഉണ്ടോ അപ്പോൾ സിമിലർ അല്ലി സൈൻ പൈ പ്ലസ് എക്സ് ആൻസർ സൈൻ എക്സ് പക്ഷേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം അതെങ്ങനെ അറിയും പൈ പ്ലസ് എക്സ് ഏത് കോട്ടർ ഉണ്ടാ ഇറ്റ്സ് തേർഡ് ക്വാർട്ടർ ഉണ്ട് തേർഡ് ക്വാട്ടർണ്ട് ആരെ ക്വാർട്ടർണ്ടാ ടാനിന്റെയും കോട്ടിന്റെയും കോട്ടർ ഉണ്ടാ പൈ പ്ലസ് എക്സ് അപ്പൊ അവിടെ സൈനറ്റീവ് ഓക്കെ അതേസമയം എക്സ് വന്നാലോ പൈ മൈനസ് എക്സ് ഇറ്റ് സൈൻ എക്സ് പ്ലസ് സൈന എക്സ് വൈ പൈ മൈനസ് എക്സ് ആരെ ക്വാർട്ടർ ഉണ്ടാ സൈനിട്ടുണ്ട് തന്നെയാ മനസ്സിലായോ സംശയമുണ്ടോ ഇത്രയേ ഉള്ളൂ സാധനം ഓക്കെ അപ്പൊ പയ്യും ടു പൈയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു പൈയും ടു പൈയൊക്കെ വന്ന ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ പൈബേട്ട് വന്നാലോ സൈൻ സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് ശ്രദ്ധിക്കൂടെ പൈ ബൈ ടു ത്രീ പൈ ബൈ ടൂ അങ്ങനെ പൈബേട്ടിന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ കോ ഫങ്ഷൻ ആയിട്ട് മാറും സൈനിന്റെ കോ ഫങ്ഷൻ ആരാണ്ട കോസ് അപ്പൊ ആൻസർ കോസ് എക്സ് അതേസമയം പൈയോ പയക്കാണെങ്കിൽ ഏതാണോ എടുക്കുന്ന ട്രെമിനോമീറ്റർ റേഷ്യോ ആ റേഷ്യോ തന്നെ വരും പക്ഷെ ഇവിടെ ടു വന്നാൽ ഏത് വരും കോ ഫങ്ഷൻ സൈൻ പൈ ബൈ എക്സ് ആൻസർ കോസ് എക്സ് ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരെ ഈ സൈൻ എന്ന് സൈന ടു പ്ലസ് എക്സ് ആരുടെ ക്വാർട്ടർ സൈനിന്റെ ക്വാട്ടറിന്റെ തന്നെ അതുകൊണ്ട് ഇത് പ്ലസ് ഈ കോസ് അവിടെ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നല്ല നോക്കേണ്ട ഈ സൈൻ ഫൈവ് ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് കൊണ്ടോ ഫസ്റ്റ് സെക്കൻഡ് കോർട്ടർ ഉണ്ട് അത് അർഡ് കോർട്ടർ ഉണ്ടോ സൈൻ്റെ കോട്ടർ ഉണ്ട് അത് പോസിറ്റീവ് ആയിട്ടുണ്ട് അവിടെ പോസിറ്റീവ് അതേസമയം നിങ്ങൾ നോക്കിയാൻ ഫൈവ് പ്ലസ് എക്സ് ആൻസർ ടാൻ്റെ കോഫ്ഷറ ഒറ്റയടിക്ക് ആൻസർ മനസ്സിലായി കോട്ടെക്സ് നിങ്ങൾക്ക് നോക്കേണ്ടത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയാൽ മാത്രം മതി അത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഏത് ക്വാർട്ടർ നോക്കും ഏത് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ടാൻ നെഗറ്റീവ് സൈൻ ആണ് പോസിറ്റീവ് ആൻസർ നെഗറ്റീവ് ക്ലിയർ ഇനി ഇത് ഇത് ഇതും കൂടെ നമുക്ക് ക്ലിയർ ആവും ഓക്കെ കോസ് ഫൈവ് ബൈ ടു പ്ലസ് എക്സ് ഇതിൻ്റെ ആൻസർ ഓർഡേടാ ആൻസർ സിംപ്ലി സൈൻ എക്സ് കാരണം ഞാൻ പറഞ്ഞു തന്നു വന്നാൽ നിങ്ങൾ ആരെ യൂസ് ചെയ്യുക കോ ഫങ്ഷൻ യൂസ് ചെയ്യുക ഓക്കെ ഇനി സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾ നോക്കേണ്ടി കോസിന്റെ സൈൻ നോക്കുക പൈബേ ട്ടു പ്ലസ് സിക്സ് ആരുടെ കോട്ടർ ഉണ്ടാ സൈനിന്റെ അവിടെ കോസ് എന്താണ് നെഗറ്റീവ് അപ്പൊ ആൻസർ നെഗറ്റീവ് ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റി വരാം നിങ്ങൾ ഈ സൈൻ അല്ല നോക്കേണ്ടത് തന്നിക്കുന്ന ട്രെങ്കിനോമീറ്റർ റേഷ്യോ അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക ആൻസർ ആയതും നോക്കണ്ട കേട്ടോ കാരണം കോ ഫങ്ഷൻ വരുമ്പോൾ അങ്ങനെയാണ് സാധാരണ ഇപ്പൊ പയ്യോ ട്യൂ പയ്യാണെങ്കിൽ തന്നിക്കുന്നതിന് ആൻസർ ആയിട്ട് വരും അതേസമയം പൈബേ ടു നിന്ന് കുറയ്ക്കാനോ കൂട്ടാനോ ത്രീ പൈബ് ത്രീ പൈബൈ ടു നിന്ന് കുറയ്ക്കാനോ മൈനസ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് കോ ഫംഗ്ഷൻ എടുക്കുക ഇസ് ഇതൊരു ക്ലിയർ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ കോസ് പൈബൈ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ് സൈൻ എക്സ് ഇനി പോസിറ്റീവ് ആണ് നെഗറ്റീവ് നോക്കേ പൈബൈ ടു പ്ലസ് എക്സ് ആഡ് കോട്ടുണ്ടാ സൈനിൻ്റെ കോട്ട ഉണ്ടാ സൈനിൻ്റെ കോസ് എന്താണ്ടാ നെഗറ്റീവ് അവരുടെ ആൻസർ നെഗറ്റീവ് സൈനസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പം ഇതിന്റെ ആൻസർ നിങ്ങൾ നിങ്ങളിപ്പം പറയും പെട്ടെന്ന് പറയണേ ആരാ സൈൻ ത്രീ പൈ ബൈ ടു പ്ലസ് എക്സ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി കോസ് എക്സ് കാരണം പൈ ബൈ ടൂനോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ കോ ഫംഗ്ഷൻ ആയിട്ട് മാറും കോ കോസ് എക്സ് ആയി ആൻസർ ഇനി നോക്കേണ്ട പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക ഓക്കെ ത്രീ പൈ ബൈ ടു പ്ലസ് എക്സ് ഏത് കോട്ടൺ ഉണ്ടാകണ്ട ഫോർത്ത് കോട്ടൺ ഫോർത്ത് കോട്ടൺ ഉണ്ട് ആരുടെ കോട്ടൺ ഉണ്ടാകണ്ട കോസിൻ്റെ കോട്ടൺ അവിടെ സൈൻ എന്താ ഉണ്ട നെഗറ്റീവ് അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് പഠിക്കാൻ പൈയോ ടു സപ്പോസ് ഒന്നും കൂടാ ടാൻ പൈ മൈനസ് എക്സ് ആൻസർ പോരാ ആൻസർ ടാൻ എക്സ് ഇവിടെ കോ ഫങ്ഷൻ ഒന്നുമില്ല പക്ഷേ പൈ മൈനസ് എക്സ് ആടെ കോട്ട സെക്കൻഡ് കോട്ടൻ സൈനിന്റെ കോട്ടൻഡാണ് ടാൻ എന്താണ് നെഗറ്റീവ് മനസ്സിലായല്ലോ അപ്പം പയ്യോ ടു പോയോ വന്നാൽ അതേ ഫങ്ഷൻ യൂസ് ചെയ്യുക പൈബോട്ട് വന്നാൽ കോ ഫങ്ഷൻ യൂസ് ചെയ്യുക അവിടെ നോക്കേണ്ട തന്നിക്കുന്ന പുള്ളിക്കാരൻ തന്നിക്കുന്ന കോട്ടണറിൽ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നോക്കി വേണം സൈൻ കൊടുക്കാൻ വേണ്ടി ഇസ് ദാറ്റ് ക്ലിയർ ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇത് പഠിച്ചാൽ തന്നെ ട്രെഗ്ലോമീറ്റർ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് കംഫർട്ടായി കഴിഞ്ഞു ആക്ച്വലി ഇത് അറിഞ്ഞു ഈ ഒരു കൺസെപ്റ്റ് അറിനൂടാത്താണ് ട്രെഗനോമീറ്റർ അയ്യോ പാടുന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ബാക്കി ഫോർമുലയൊക്കെ ആരും കാണാൻ പഠിക്കും ഈ ഒരു കാര്യം ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഓക്കെ ഇനി ഞാൻ എന്ത് ഇങ്ങനെയൊക്കെ തന്നേന്ന് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നു ഒരു ക്വസ്റ്റൻ തന്നെ പറയും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫോർമുല ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ട്രെഗനോമീറ്ററി റേഷ്യോസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ട്രഗ്നോമീറ്ററി ഡയറക്റ്റ് ക്വസ്റ്റാൻ ആയിരിക്കും ചിലപ്പോൾ ലിമിറ്റിലെ ഇത് വരും കോംപ്ലക്സ് നമ്പറിൽ ഈ റേഷ്യ ഞാൻ കഴിഞ്ഞ ക്ലാസ് ഒരു ക്വസ്റ്റിന് ചെയ്തില്ലേ അതിനാ കോണിങ് സെക്ഷനിൽ വേണേൽ ട്രഗ്നോമിറ്ററി ചോദിക്കാം അങ്ങനെയൊക്കെ പല എൻട്രൻസിന് പല മെത്തഡിൽ ചോദിക്കാം അപ്പോൾ എല്ലായിടത്തും നമുക്ക് ടഗ്നോമെറി ആവശ്യമുണ്ട് ഉണ്ട് നിങ്ങൾ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കോസ് ത്രീ പൈ ബൈ ഫോറിൻ്റെ വാല്യൂ

ഇത് ഏത് ക്വാട്ടർ ഉണ്ടാ ഫൈവ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോട ആരോ കോർ ഉണ്ടാ സൈനിന്റെ ക്വാട്ടർ ഉണ്ട് നെഗറ്റീവ് ഓഫ് കോസ് ഫൈവ് ബൈ ഫോർ മനസ്സിലായോ ഇനി കോസ് ഫൈവ് ബൈ ഫോർ കോസ് ഫോർട്ടി ഫൈവ് ആൻസർ വൺ ബൈ റൂട്ട് ടു മൈനസ് വൺ ബൈ റൂട്ട് ടു ക്ലിയർ ഇതാണ് നിങ്ങൾക്ക് ആവശ്യം ഈ ഒരു വേല്യൂ നിങ്ങൾക്ക് വളരെ ആണ് ഓക്കെ ഈ ഒരു സാധനം പല സ്ഥലങ്ങളിലെ പല വേല്യൂസും അപ്പം ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക എല്ലാവർക്കും അറിയാം എനിക്ക് ഇതൊക്കെ മാത്തമറ്റിക്സ് പ്യൂർലി മാത്തമറ്റിക്സ് ഓക്കെ ഫൈൻ മനസ്സിലായോ ഈ എക്സിന് പോലെ ഇവിടെ ഫൈവ് ബൈ ഫോർ ഓക്കെ അപ്പം കോസ് പൈ മൈനസ് ഫൈവ് ബൈ ഫോർ അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് നിങ്ങൾക്ക് കോസ് പൈ ബൈ ഫോർ എന്ന് മനസ്സിലായി മൈനസ് ആണോ പ്ലസ് ആണോ എന്നെ കൺഫ്യൂഷുള്ളൂ അതെങ്ങനെ മൈനസ് കാരണം ഈ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് കോട്ടുണ്ടാ സൈൻ്റെ കോട്ടുണ്ട് അവിടെ കോസ് നെഗറ്റീവാണ് നേരത്തെ പഠിച്ച ഫോമിൽ ഇറ്റ് ഈസ് കോസ് ഫൈ ബൈ ഫോർ പോലെ വൺ ബൈ ടു മൈൻ വൺ ബൈ റൂ ടു സോറി ആൻസർ മൈനസ് വൺ ബൈ റൂട്ട് ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വളരെ ആവശ്യപ്പെടും പല സെക്ഷൻസിലും ഇത് നിങ്ങൾക്ക് യൂസ് യൂസാവും ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുക കീമിന് വളരെ കീമിന് മാത്രമല്ല നിങ്ങൾ ജെയിം മെയിൻസ് എഴുതാൻ പോകണമെങ്കിലും കീം എഴുതണമെങ്കിലും ഇനി പ്ലസ് വണ്ണിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ ഇനി പ്ലസ് ടു എല്ലാം എവിടെ നിങ്ങൾ മാതമെറ്റിക്സിന് എടുക്കാൻ പോകണമെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ